എന്റെ പേര് റഹന ഫാത്തിമ. അപ്പോ ഏറ്റവും കൂടുതൽ വിവാദ വിഷയത്തിൽ ഇടപെടുന്ന അല്ലെങ്കിൽ വിവാദ നായിക എന്ന രീതിയിലാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോ 34 വയസ്സ്. അപ്പൊ ഈ വയസ്സിനുള്ളിൽ എങ്ങനെ ഇവിടേക്ക് എത്തി എന്നുള്ളതിലേക്കാണ് നമ്മള് സംസാരിച്ചു വരുന്നത്. ചെറുപ്പം തൊട്ട് പറഞ്ഞ ഒരാളായിരിക്കും നല്ലത്. ഒരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ച ആളാണ്, ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. അപ്പോ അവിടെ വീട്ടിൽ നിൽക്കുമ്പോ ഓത്തുപള്ളിയിലെ പഠനവും അതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ ആൺകുട്ടികൾക്ക് പലതും ആവാം, പെൺകുട്ടികൾക്ക് പലതും പാടില്ല എന്ന് പറയുന്ന വിഷയത്തിൽ ഓരോന്നിനെയും ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ള ആളോ. അപ്പൊ അത് ഓത്തുപള്ളിയിലും വീട്ടിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് എന്റെ വീട്ടിൽ ഞാനും എന്റെ അനിയത്തിയും രണ്ട് പെൺകുട്ടികളാണുള്ളത്. അപ്പോ പിന്നെ വാപ്പയും. അപ്പൊ കൂടുതലും പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക വാപ്പ തന്നെ ആയിരിക്കും. എന്നാലും ഞങ്ങൾ അങ്ങനെ പെൺകുട്ടിയാന്ന് പറഞ്ഞ് മാറ്റി നിർത്തി വളർത്തുകയോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഇന്ന ചെയ്യാൻ പാടില്ല എന്നുള്ളതൊന്നും വീട്ടിൽ നിന്ന് അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ നമ്മള് സ്കൂളിലും ഓത്തുപള്ളിയിലൊക്കെ ആ ഒരു വിവേചനം അല്ലെങ്കിൽ അങ്ങനെ ഓരോ വിഷയത്തിലും പറയുമ്പോഴത്തേക്കും അതെന്താന്നുള്ളത് ചോദിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി എന്റെ ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്റെ ഫാദർ തന്നെയായിരുന്നു. അപ്പൊ ആളോട് തന്നെയാണ് ചോദിക്കുക. അപ്പൊ അപ്പോഴെപ്പോഴും എനിക്കും എന്ത് വിഷയത്തിലാണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് തന്നെ ആൻസർ തരും. പിന്നെ അപ്പൊന്ന് വെച്ചാല് ഒരിക്കലും പെൺകുട്ടി ആയതുകൊണ്ട് തലവഞ്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ ചെയ്യുന്ന കാര്യങ്ങൾ നിനക്ക് അത്രയും ഉറപ്പുണ്ട്, ശരിയാണെന്ന് തോന്നുന്നുണ്ട്, നീ ആരുടെ മുന്നിലും തലവനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് വളർത്തിയിട്ടുള്ളതാണ്. അപ്പോ അതിനെ അങ്ങനെ തന്നെ ഉൾക്കൊണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അങ്ങനെ വളർന്നു വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഫാദറുള്ള അത്രയും നാള് ഫാദറിന്റെ നോട് മാത്രം ക്വസ്റ്റ്യൻ ചെയ്തും അങ്ങനെയൊക്കെ പോന്നിട്ട് ഫാദർ മരിച്ചു കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞ സൊസൈറ്റിനോട് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. മറ്റേ എന്റെ ചെറിയ ചെറിയ ഫൈറ്റ് ഒത്തുകളിൽ ഇപ്പൊ സ്ഥലം എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ പറയുമ്പോ അത് അവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചോദിക്കും, ചിലപ്പോ തല്ലു കിട്ടും. അപ്പൊ പിന്നെ വീട്ടിൽ ഒന്ന് പറയാന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. ഈ ഫാദർ മരിച്ചതിന് ശേഷമാണ് ഞാൻ പറയല സൊസൈറ്റിനോട് അടിയുണ്ടാക്കി തുടങ്ങിയെന്നുള്ളത്. അത് ഓരോ വിഷയത്തിലും, കാരണം ആൺതുണ ഇല്ലാത്ത ഒരു വീട്ടിലെ സ്ത്രീകൾ എന്നതുകൊണ്ട് തന്നെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പറഞ്ഞ പോലെ മതവും മതപ്രമാണികളൊക്കെ കുടുംബത്തിനെ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ രണ്ടാം ബീവി ആക്കി ഉമ്മേനെ എടുത്തു കഴിഞ്ഞാല് അവർക്ക് ഒരു പുരുഷനെ സംബന്ധിച്ച് ആൾക്ക് സുഖം കിട്ടും, കാരണം ഒരു കുടുംബത്തെ ഏറ്റെടുക്കാണല്ലോ. നമ്മളെ സംബന്ധിച്ച് എന്താണ് അവസ്ഥ, നമ്മൾ വീണ്ടും ഒരു ചങ്ങലയിൽ നിന്ന് വേറൊരു ചങ്ങലയിലേക്ക് മാറ്റി കിട്ടുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ഏറ്റെടുക്കല്ലോ വേണ്ടത്. എന്താണോ അവർക്ക് ഞങ്ങളുടെ അവസ്ഥ എന്താണോ അതിൽ നിന്ന് മുന്നിട്ട് പോകാൻ വേണ്ടി എന്തൊക്കെ വേണം, അതിന് സമൂഹമാണെന്നുണ്ടെങ്കിലും സമൂഹത്തിൽ നിൽക്കുന്ന ഈ സമൂഹ പരിഷ്കർത്താക്കൾ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവര് ഈ മതങ്ങളുടെ ചട്ടക്കൂടി ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ അവര് കുടുംബങ്ങളിലേക്ക് ഈ സാധനം മതം അടിച്ചേൽപ്പിക്കുമ്പോ അവരെ ഡെവലപ്പ് ആവാൻ വേണ്ടി, സ്ത്രീകളെ ഡെവലപ്പ് ആവാൻ വേണ്ടിയുള്ള എല്ലാ വഴികളും ക്ലോസ് ചെയ്തിട്ടാണ് ഈ മതം എപ്പോഴും കുടുംബത്തിനുള്ളിലേക്ക് കയറി പറ്റുന്നത്. ഇപ്പോ പുരുഷന്മാരെ ഉപദേശിക്കുമ്പോ എപ്പോഴും സ്ത്രീനെ നിങ്ങൾ അടക്കി ഒതുക്കി നിർത്തണം, നിന്റെ കീഴിൽ നിൽക്കേണ്ടവളാണ് എന്നൊരു സാധനം ഫോളോ ചെയ്ത് അങ്ങനെ പഠിപ്പിച്ചു വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ സ്ത്രീകൾക്ക് പോലും അത് തന്നെയാണ് ശരിയെന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവരെത്തിച്ചേർന്നത്. അപ്പൊ മാറി ചിന്തിക്കാനുള്ള ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ സ്ത്രീയുടെ പക്ഷം കേൾക്കുക, സ്ത്രീ പറയുന്നതിലേക്ക് എത്തുക, അങ്ങനത്തെ ഒരു സാധനം ആർക്കും അറിയില്ല. പുരുഷൻ ഉണ്ടാക്കി വെച്ച സമൂഹത്തിൽ പുരുഷൻ വരച്ചു വെച്ച വരയിലൂടെ കണ്ടുപിടിച്ച വഴികളിലൂടെ പുരുഷൻ ഇഷ്ടമുള്ള രീതിയിലുള്ള സ്ത്രീയായി ജീവിക്കുക എന്നതിലേക്കായി എല്ലാവരും. അപ്പൊ ഇങ്ങനെ ഒരു സമൂഹത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സമൂഹത്തില് അമ്മയ്ക്ക് എന്തായാലും ഈ ആളുകളോടൊന്നും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് എന്റെ കുടുംബത്തിന്റെ മൊത്ത ഉത്തരവാദിത്തം എനിക്കായതുകൊണ്ട് എനിക്ക് പലപ്പോഴും പല കാര്യങ്ങൾക്കായിട്ടും ഇറങ്ങിത്തിരിക്കേണ്ടി വരുന്നു. ഫാദർ ഉണ്ടായിരുന്നപ്പോ തന്നെ പഠിച്ചുകൊണ്ട് നിന്നിട്ട് ഒരു പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരുന്ന വെച്ച ആളായിരുന്നു ഞാൻ. അതൊരു നൂൽ കമ്പനിയിലായിരുന്നു വീടിനടുത്തുള്ള. അപ്പോ ജോലി കഴിഞ്ഞ് 10:30 തിരിച്ച് വീട്ടിൽ വരിക, രാത്രി 10:30. അപ്പൊ ഫാദർ ഉള്ളപ്പോ ചെയ്തുകൊണ്ടിരുന്ന വെച്ച ജോലിയാണ്. ഫാദർ മരിച്ചതിന് ശേഷം ഞാൻ അത് ഹാൻഡിൽ ചെയ്യുമ്പോ രാത്രി ഞാൻ ഈ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഈ നമ്മള് കവല എന്നൊക്കെ പറയില്ലേ ജംഗ്ഷൻ, അവിടേക്ക് നിന്നിട്ട് ഇങ്ങനെ ഭയങ്കര കമന്റടിയാണ്. കമന്റടിന്ന് വെച്ചാൽ ഇന്ന് ആരുടെ ഒപ്പം ആയിരുന്നു, എത്ര കിട്ടി, എത്ര പേരുണ്ടായിരുന്നു, ഈ രീതിയിലുള്ള സംസാരം. അപ്പോ
ഒറ്റയടിക്ക് ആ സംസാര രീതി മാറുന്നത് ഞാൻ മനസ്സിലാക്കുകയാണ്. സമൂഹം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി മനസ്സിലാക്കുകയാണ്. അപ്പൊ അതിന്റെ മരണത്തിന് മുന്നേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആവശ്യമേ ഇല്ല അവർക്ക്. ഞാൻ ആ സമയത്ത് പോയി വന്നാലൊന്ന് എന്താണ് അവർക്കറിയാം, വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് അറിയാം ഒരു കൂട്ടം സ്ത്രീകൾ അവിടെ ജോലി ചെയ്യുന്നതെന്നും അവർ ആ സമയത്ത് തിരിച്ചു വന്നെന്ന്. എന്നാ പോലും എന്താ പറയാ, ചോദിക്കാൻ പറയാൻ ആരുമില്ല എന്ന് വരുമ്പോഴത്തേക്കും ആരും തലയിൽ കയറാം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ആദ്യം മിണ്ടാതെയും പേടിച്ചൊക്കെ മാറി നടക്കുമായിരുന്നു. പിന്നെ പിന്നെ ആരായിരുന്നു നിന്റെ കൂടെ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഒരു പ്രാവശ്യം തിരിച്ചു എന്ന് പറഞ്ഞു നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്കുക അല്ലായിരുന്നോ എന്നുള്ളത് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മള് ഈ എന്താ പറയാ കുറെ എത്രത്തോളം ക്ഷമിക്കുക, ക്ഷമിച്ച് ക്ഷമിച്ചിങ്ങനെ ഭൂമിയിൽ അടിവരെ ക്ഷമിക്കുക, സ്ത്രീ അത്രയും സഹനത്തിന്റെ വലിയ പ്രതീകമാണെന്നൊക്കെ പറയുമ്പോഴും ഒരു മാക്സിമം എത്തി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും എല്ലാ അവസ്ഥയിലും. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ തിരിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ കുറെ കുറെ ഇൻസിഡൻസ് ഉണ്ട്. എന്താ പറയാ, എല്ലാം ഓർത്തു പറയാന്നുള്ളതല്ല, പക്ഷെ ഇങ്ങനത്തെ കുറെ സാധനങ്ങളിൽ നിന്നാണ് സൊസൈറ്റിനോട് അടിയുണ്ടാക്കി തുടങ്ങിയത്. ഫാമിലി എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയായ കൊണ്ട് ഫേസ് ചെയ്യേണ്ടി വന്ന കുറെ സാധനങ്ങൾ. ഇപ്പോ ജോലി അന്വേഷിച്ചു, വിദ്യാഭ്യാസം ഇപ്പോ പ്ലസ് വൺ പഠിക്കുമ്പോഴായിരുന്നു അപ്പൊ മരിച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് ടു വരെയുള്ള പേയ്മെന്റ് അടച്ച് ഒന്നിച്ച് ഫീസ് അടച്ചിരുന്നാണോ അത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു അവസ്ഥയൊന്നുമല്ല. പിന്നെ ജോലിക്ക് പോയി ചെയ്യാം. അപ്പൊ ഈ ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലും എല്ലാവരും അങ്ങ് ഏറ്റെടുക്കുവാണ്. സ്വാഭാവികമായിട്ട് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഇന്റർവ്യൂവിൽ എന്താണ് ഫാമിലി ഡീറ്റെയിൽ ചോദിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയും ഇന്നിന്ന പോലെയാണ്. അത് കഴിഞ്ഞ പിന്നെ അവരെല്ലാവരും അങ്ങനെ ഏറ്റെടുക്കുവാണ്. ആ നിന്നെ ഞാൻ നോക്കിക്കോളാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തുതരാം, ആ സൗകര്യം ചെയ്തുതരാം, ഈ ഓഫേഴ്സ് ആണ്. അപ്പൊ ആദ്യമൊന്നും ഈ സാധനങ്ങൾ മനസ്സിലാവില്ലായിരുന്നു ഇവർ എന്ത് രീതിയിലാണ് ഈ ഇത് പറയുന്നതെന്ന്. ഒരേ സമയം അവര് പുറമെ നല്ല മുഖം കാണിച്ച് ഈ പറയുന്ന സംസാരത്തിന് പിന്നീട് അവർക്ക് പല വ്യാഖ്യാനങ്ങൾ ഉണ്ടോന്നുള്ളത് അറിയില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുള്ള കുറെ ഇൻസിഡന്റ് ഉണ്ട്. കാരണം ജോലിക്ക് പോയ സ്ഥലത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ അവര് ജോലി പ്രൊവൈഡ് ചെയ്താണ്. ഇപ്പൊ ആദ്യം ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ഓഫീസിലായിരുന്നു. അപ്പൊ അവിടുത്തെ ആള് മിസ്ബിഹേവ് ചെയ്തപ്പോഴത്തേക്കും അവിടുന്ന് ഭീകരമായിട്ട് പ്രതികരിക്കാനൊന്നും പറ്റിയില്ല. അപ്പോ ഇറങ്ങിപ്പോരേ ചെയ്തത് പിറ്റേ ദിവസം, അടുത്ത ദിവസം ഒരു ജോലിക്ക് പോകുന്നില്ല. അപ്പൊ അതിന് അമ്മ ചോദിക്കുമ്പോ പറയാൻ പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയൊക്കെയാണ് എല്ലാ സ്ത്രീകളുടെ അവസ്ഥ. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് പലപ്പോഴും പലതും നമ്മൾ ഫേസ് ചെയ്യുന്നത്, ആരോടും പറയാൻ പറ്റില്ല, ചിലപ്പോ പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് നമ്മൾ സ്ത്രീകളെ വളർത്തി വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ പിന്നെ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി. അപ്പൊ അവിടുത്തെ ആള് ഇതുപോലെ മിസ്ബിഹേവ് ചെയ്തപ്പോഴും അന്ന് ആളെന്നെ തട്ടി മാറ്റിയിട്ടുണ്ടെങ്കിലും പോരാൻ വേണ്ടിയുള്ള ധൈര്യം ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ഇൻസിഡന്റ് വെച്ച് തന്നെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് പറയാം. അപ്പോ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് സ്ത്രീ ആയതുകൊണ്ട് തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക, കുടുംബത്തെ നോക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാമോ ആ രീതിയിലൊക്കെ ഉപദ്രവിക്കാനോ ഒറ്റപ്പെടുവാനും ശ്രമിക്കും എന്നുള്ളതാണ്. പിന്നെ എന്ത് ഈ തിരിച്ചു പറയാനും റിയാക്ട് ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ മോശക്കാരിയായി. അവള് കണ്ടവന്റെ കൂടെ ഒക്കെ കറങ്ങി നടക്കുന്നത് മേശയാണ് അവളുടെ, അങ്ങനെയാണ് അവള് കാശ് ഉണ്ടാക്കുന്ന, ഈ രീതിയിലുള്ളതൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോ പലപ്പോഴും ഈ സാധനങ്ങൾ കേൾക്കുമ്പോ സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നെ പിന്നെ മനസ്സിലായി ഇതിങ്ങനെ ഈ പറഞ്ഞ പോലെ എന്തും പറയാം, ഈ ചില സ്ത്രീകളെ എന്തും പറയാം, അവർക്കൊന്നും ചോദിക്കാനും പറയാനും ഈ ചോദിക്കാൻ പറയാനും ഒരു പുരുഷൻ തന്നെയാണ് അവർക്ക് തലയിൽ മേലെ എന്നുള്ള സാധനം ഈ ബോധം സമൂഹത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു ഈ വിഷയം. പിന്നെ അത് മനസ്സിലാക്കി തുടങ്ങിയപ്പോ ഓക്കെ ഇനിയിപ്പൊ ആ ലെവലിൽ നമ്മൾ അതിനെ കണ്ടാൽ മതി അല്ലെങ്കിൽ മാറ്റി വെച്ചാൽ മതി എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ഈ സാധനം അമ്മയുടെ അടുത്തെത്തുമ്പോ അമ്മയ്ക്ക് ഇത് ഉൾക്കൊള്ളാനുള്ള അവസ്ഥയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ സുഖമില്ലാത്ത അനിയത്തിയൊക്കെയാണ്. അപ്പൊ വീട്ടിൽ നിന്നും ഇടക്ക് വല്ലാത്ത രീതിയിൽ പ്രഷറൊക്കെ ഉണ്ടായി. ഞാൻ കാരണം അനിയത്തിയുടെ ഭാവി തകരും, അല്ലെങ്കിൽ ഞാനിങ്ങനെ മറ്റുള്ളവരോട് തർക്കിക്കുന്ന കാരണം സമുദായത്തിൽ നിന്ന് വീട്ടുകാരെ തന്നെ പുറത്താക്കും എന്നുള്ള രീതിയിലേക്കുള്ള സംസാരം വന്നപ്പോ വീട് വിട്ട് ഇറങ്ങിയ ആളാണ് ഞാൻ. പിന്നെ എന്റെ ലൈഫ് തിരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ലിവിങ് ടുഗദർ ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ എന്റെ ലൈഫ് പാർട്ട്ണർ ഹിന്ദു ഫാമിലിയിൽ പെട്ട ആളാണ്. അപ്പൊ ഞാനത് വീട്ടിൽ ചെന്ന് പ്രസന്റ് ചെയ്യുമ്പോ എങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് പ്രസന്റ് ചെയ്യുമ്പോ അമ്മ പറയുന്നതെന്ന് വെച്ചാൽ അന്യ മതസ്ഥനാണ് അങ്ങനെ ഇതാക്കാൻ പറ്റില്ല, ഇങ്ങോട്ടേക്ക് മതം മാറണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ മതം മാറിയിട്ട് അങ്ങനെ ഒന്നിച്ച് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, ആ വ്യക്തിക്ക് ആളുടേതായ ഐഡന്റിറ്റി ഉണ്ട്, എനിക്ക് എന്റേതായ ഐഡന്റിറ്റി ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ വന്ന് നിന്നിട്ട്
ഒന്നിച്ചു പോകാൻ പറ്റും, മുന്നിട്ട് പോകാൻ പറ്റും, എല്ലാ കാര്യങ്ങളും പരസ്പരം അറിഞ്ഞുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നിച്ചു പോകുന്നത്. അപ്പൊ ഈ ഒരു ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീട് വിട്ട് ഇറങ്ങി ഏകദേശം 1.5 കൊല്ലം ഞാൻ എറണാകുളത്ത് തന്നെ പുറത്താണ് താമസിക്കുന്നത്. അപ്പോ എറണാകുളത്തെ ഒരു പെൺകുട്ടിക്ക് ഒരു ഹോസ്റ്റലിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പോസിബിൾ അല്ല. ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ ഉള്ള ഞാൻ എറണാകുളത്ത് ജനിച്ചു വന്ന ഞാൻ വേറെ തൃശ്ശൂരോ അടുത്ത ഡിസ്ട്രിക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും പറയാം ജോലിയുടെ ആവശ്യത്തിനോ പഠിക്കുന്ന ആവശ്യത്തിനൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഹോസ്റ്റലിൽ പ്രൊവൈഡ് ചെയ്യും. ഇത് അങ്ങനെ ഒന്നുമല്ല, അതേ സ്ഥലത്ത് തന്നെ വീട് എന്നിട്ട് വീട്ടിൽ നിൽക്കാതെ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തുള്ളവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല, ആരും തരില്ല. ഞാൻ 1-2 ഹോസ്റ്റലൊക്കെ ചെന്ന് കഴിച്ചപ്പോഴത്തേക്കും അവരേക്ക് വീട്ടിൽ പോകും, ഇറങ്ങിയടക്കല്ലോ എന്താ അത് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാനും പാടാന്ന് ഉപദേശിച്ച് തിരിച്ചുവിടാനുള്ള ശ്രമം. അപ്പൊ എന്തുകൊണ്ടാണ് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാരണം വീണ്ടും ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഫാമിലിക്ക് വേണ്ടി നമ്മൾ ഒരു രീതിയിലും എന്താ പറയാ പരുവപ്പെട്ട് ജീവിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ അങ്ങനെ ഇറങ്ങി വരുമ്പോ പോലും ജോലി ചെയ്ത് നിക്കാം, നിക്കാൻ വേണ്ടി ഒരു സ്പേസ് വേണമല്ലോ. ആ സ്പേസ് ഇല്ലായ്മ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരവസ്ഥ തന്നെ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ ഈ ഇത് ഞാൻ പറയുന്നത് ഏകദേശം 2003-2004 കാലഘട്ടങ്ങളിലുള്ള കാര്യം കേട്ടോ. അത് കഴിഞ്ഞ് 2005 ഞാൻ എന്റെ എന്താ പറയാ ലിവിങ് ടു ദ ലൈഫ് തെരഞ്ഞെടുക്കുന്ന കാര്യം. അപ്പൊ ഞങ്ങൾ ഏകദേശം 1 വർഷത്തോളം ലിവിങ് ടുഗദർ എന്താ പറയാ ഡേറ്റിംഗ് എന്ന് തന്നെ പറയാം വേണമെന്നുണ്ടെങ്കിൽ, ഒന്നിച്ച് താമസിച്ച ആളുകളാണ് ഒന്നിച്ച്. അപ്പൊ ആ സമയത്ത് ഇഷ്ടവും കാര്യങ്ങളൊന്നും അല്ല, നല്ല സുഹൃത്തുക്കളായിരുന്നു, അങ്ങനെ ജീവിച്ചു. അത് കഴിഞ്ഞ് പരസ്പരം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും അറിയായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുകൊണ്ട് ഒന്നിച്ച് ജീവിച്ചുകൂടാ. പിന്നെ കല്യാണം എന്ന കൺസെപ്റ്റിനോട് മനുവിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷെ അതിന്റെ അങ്ങനെ എന്താ പറയാ ഈ താലിയിട്ടും സിന്ദൂരം ചാർത്തിയാണ് ഒരു സ്ത്രീ ഒരാളെ സ്നേഹിക്കണെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരിക്കലും സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല സ്നേഹത്തിന്റെ അളവ് കാണിക്കേണ്ടത്, ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടൊന്നുമല്ല. പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റും, ഇഷ്ടമില്ലാതെ ആകുമ്പോഴത്തേക്കും നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ പിരിയാൻ പറ്റണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾ എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ പേരിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറെയൊക്കെ മനുവാണ് എന്റെ പാർട്ട്ണർ. അപ്പൊ മനുവിനോടും കൂടെ സംസാരിച്ചുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഓരോ തോട്ട്. ഞാൻ വിചാരിച്ചു ഞാനാണ് ഡിഫറെന്റ് എന്ന് വിചാരിച്ചിരിക്കുമ്പോ അല്ല, ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന വേറെ ആളുകളും കൂടെ ഉണ്ട്. അങ്ങനെ കുറച്ചുപേരോട് സംസാരിച്ചപ്പോഴാണ് ആ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്. പിന്നെ അപ്പൊ ഇങ്ങനെ ലൈഫ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ അന്യമതസ്ഥന്റെ ഒപ്പം ജീവിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ അന്യമതസ്ഥന്റെ ഒപ്പം എന്താ പറയാ ലൈംഗിക വേശ്യയിൽ ഏർപ്പെട്ടാൽ അവൾ ഓരോ പ്രാവശ്യം ചെയ്യുന്നതും വേശ്യാവൃതിയാണ് എന്ന രീതിയിലാണ് മുസ്ലിം സമുദായം പറയുന്നത്. അപ്പൊ ഇതൊക്കെ വന്നിട്ട് വീട്ടിൽ വന്ന് അമ്മടുത്ത് പറഞ്ഞിട്ട് നിങ്ങളെയും നിങ്ങളുടെ മകളേനെയും നിങ്ങളേനെയും ഈ സമുദായത്തിന്റെ ഇതിൽ തന്നെ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് വൻ ഭീഷണിയൊക്കെ ആയിരുന്നു, വൻ ബഹളമൊക്കെ ആയിരുന്നു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു എന്നെ പുറത്താക്കി എനിക്ക് സീനൊന്നുമില്ല, എനിക്ക് ഇപ്പൊ നിങ്ങളുടെ അവിടെ ഉണ്ടായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് എന്റെ വീട് നടന്നു പോകുന്ന കാര്യങ്ങളും ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് കാണാം. അല്ലാതെ ആരും എനിക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ലാണ്ട് നിങ്ങളൊന്നും നിങ്ങൾ പറയുന്ന രീതിയിൽ ജീവിക്കാൻ ഞാൻ തയ്യാറല്ലാവും. പിന്നെ അമ്മേനെ ഭയപ്പെടുത്തിയിരുന്നെന്ന് വെച്ചാൽ അമ്മ മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ അടക്കം ചെയ്യില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ അമ്മേനെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ അടക്കം ചെയ്യണം, സ്വർഗം കിട്ടണം എന്നൊക്കെ ഉള്ള കൺസെപ്റ്റിലുള്ള ആൾക്കാരാണ്. അവരെ നമുക്ക് പറഞ്ഞു മാറ്റാൻ പറ്റില്ല, ശരിയാണ്. എന്നോട് ഇങ്ങനെ കുറെ അതും പറഞ്ഞൊക്കെ പേടിപ്പിക്കാനും ഇമോഷണൽ ബ്ലാക്ക്മെയിലുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയേക്കി നടന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരാള് മരിച്ച പള്ളി തന്നെ അടക്കം ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ അമ്മേനെ മെഡിക്കൽ കോളേജിൽ കൊടുത്തോളാം, കുട്ടികൾക്ക് പഠിക്കാനാവും, എങ്ങനെയെങ്കിലും ശരീരം കൊണ്ടൊരു ഉപകാരമാവും എന്നൊക്കെ പറഞ്ഞു. അത് അമ്മയ്ക്ക് ഭയങ്കര ഷോക്കൊക്കെ ആയിരുന്നു കേട്ടോ. വേറെ കാര്യം ഇപ്പൊ കുറെ നാളെടുത്ത് അമ്മ അതൊക്കെ മാറ്റിയിട്ടുണ്ട്, നമുക്കിപ്പോ കുഴപ്പമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്റെ ലൈഫ് തിരഞ്ഞെടുക്കുന്നു. അത് കഴിഞ്ഞ് ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ 2005 January എനിക്ക് ജോലി കിട്ടുന്നത്, കാരണം ഫാദർ BSNL വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോ ഫാദർ സർവീസിൽ നിന്ന് മരിച്ചുകൊണ്ട് ആ ജോലി എനിക്ക് 2005 January കിട്ടുന്നു. പിന്നെ ആ ജോലിയായിട്ടാണ് മുന്നോട്ട് വന്നത്. അപ്പൊ അതിനു മുന്നേ ഞാൻ ചെയ്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 1-2 ഷോപ്പിലൊക്കെ വർക്ക് ചെയ്തു, അവിടെ നിന്നൊക്കെ ഓരോ ഇൻസിഡന്റ് തന്നെ ഇറങ്ങിപ്പോയി. പിന്നെ
മനു സുഹൃത്തായ കൊണ്ട് മനു ഞാൻ ഉങ്ങളെ കലൂരി ഒരു തട്ടുകടയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഫാദർ മരിച്ചപ്പോ കിട്ടിയ കാശ് കുറച്ചുണ്ടായിരുന്നു, അത് അനിയത്തിക്ക് അനിയത്തിയുടെ ഷെയർ വേറെ എന്റെ ഷെയർ വേറെ അങ്ങനെ കിട്ടും. അപ്പൊ എന്റെ ഷെയറിലെ എമൗണ്ട് എടുത്തിട്ട് ഞങ്ങൾ തട്ടുകട നടത്തി. അങ്ങനെയായിരുന്നു കുറച്ചാൾ പോയിക്കോളെന്ന് വെച്ചാൽ. അതിനുശേഷമാണ് ബി എസ് എൻ്റെ ജോലി കിട്ടിയിട്ട് അതിലേക്ക് കയറുന്നത്. അപ്പൊ പിന്നെ കുറച്ചും കൂടി ഉത്തരവാദിത്തം കൂടുകയാണല്ലോ. ബി എസ് എൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ഫാദറിന്റെ ജോലി ആയതുകൊണ്ട് തന്നെ കുടുംബം നോക്കണം, അതിന്റെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇതിൽ വരുന്നത്. നോക്കില്ല എന്നല്ല, എന്തായാലും നമ്മൾ ചെയ്യണം, പക്ഷെ ഇങ്ങനെ ജോലി കിട്ടുമ്പോൾ അത് നോക്കണം തന്നെ കൂടിയാണ്. അപ്പൊ ഈ അമ്മേനെ പലരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കേണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ ഞാൻ ഫസ്റ്റ് സാലറി കിട്ടിയിട്ട് കറക്റ്റ് ഒരു എന്താ പറയുക 25 വയസ്സ് പോലും കയ്യിലെടുക്കാതെ എല്ലാ കാശും അമ്മ എടുത്തുകൊണ്ട് കൊടുത്ത് സാലറി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോരുകയാണ്. കാരണം വീട്ടിലല്ലല്ലോ, വീട്ടിൽ നിൽക്കുന്നില്ല, പോരുകയാണ്. പിറ്റേ ദിവസം നോക്കുമ്പോ ഓഫീസില് ചെല്ലുമ്പോ രണ്ട് പോലീസ് വുമൺ പോലീസ് തന്നെ അന്വേഷിച്ചു നിൽക്കുക. എന്താ വെച്ചാൽ ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഒന്ന് വരണം. അപ്പൊ ഞാൻ നേരെ ഉച്ചക്ക് വരാം, ലഞ്ച് ബ്രേക്കിൽ വരാം, ലഞ്ച് ബ്രേക്കിൽ നേരെ അങ്ങ് ചെല്ലാം. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫാദറിന്റെ ജോലി നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ട് നിങ്ങൾ കുടുംബം നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു കംപ്ലൈന്റ് തന്നിരുന്നതാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ എന്റെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലില്ല, വീട്ടിൽ നിൽക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്, അതിന് കാരണം ഇന്നിന്ന പോലെയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സ്ഥിതി, അല്ലെങ്കിൽ വീട്ടിൽ ഇനി നിർത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള ആളാണ്. പക്ഷെ ഇറങ്ങിപ്പോയെങ്കിൽ പോലും ഇതുവരെയുള്ള വീട്ടിലെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോ ബി എസ് എൻ്റെ ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ശമ്പളം ഇത്ര രൂപയാണ് കിട്ടിയത്, ആ രൂപ ഇന്നലെ തന്നെ കൊണ്ട് അവിടെ കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന് പ്രൂവ് ചെയ്യാം, എനിക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട്, പ്രൂവ് ചെയ്യാം. ഞാൻ ഇപ്പൊ കയ്യിലൊന്നും എടുത്തിട്ടുണ്ടായില്ല. എല്ലാം സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോ പോലീസുകാർക്ക് കാര്യം മനസ്സിലായി. അപ്പൊ അമ്മേനെ ആരൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതായത് അത്രയൊന്നും അല്ല, കുറെ കാശ് കിട്ടിയിട്ടുണ്ടാവും, അവൾ നിങ്ങക്ക് തരാത്തതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയാ, എല്ലാ ഓരോ എന്താ പറയാ ഓരോ സന്തോഷം അല്ലെങ്കിൽ ഓരോ നല്ല സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോഴും പിന്നീന്ന് ഏതെങ്കിലും രീതിയിൽ പിടിച്ചു വലിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുനാള് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ജോലി കാര്യങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോഴും എന്റെ ചുറ്റുപാടുമുള്ള ചില ചില ഇഷ്യൂസിലൊക്കെ ഞാൻ ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ഓഫീസിൽ ചേർന്നപ്പോഴാണെന്നുണ്ടെങ്കിലും ആദ്യം അബ്ബ ഉണ്ടായിരുന്ന ഫാദർ വർക്ക് ചെയ്യുന്നപ്പോ ഫാദർ ഈ ഒരു UDF അനുഭാവി ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അപ്പൊ ആ ലെവലില് യൂണിയൻ ലെവലിലായിരുന്നു അവിടെ ഓഫീസിൽ അതിന്റെ അണ്ടറിലുള്ള ഇതിലായിരുന്നു. അപ്പോ എന്നെയും ആ സമയത്ത് ഞാൻ കയറുമ്പോഴും കുറെ ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യേണ്ട കൂട്ടത്തിൽ ഒരു യൂണിയനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടുത്തെ യൂണിയൻ എങ്ങനെയാണ് പ്രവർത്തനം, ഏത് യൂണിയൻ എന്താന്നുള്ളൊരു ഐഡിയ കിട്ടാത്ത സമയത്താണ് ഞാൻ അതിലേക്ക് ചേരുന്നത്. എങ്കിൽ പോലും അതിന്റെ കുറച്ച് പ്രവർത്തനങ്ങളിലൊക്കെ നിന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്റെ കൺസെപ്റ്റായിട്ട് യോജിച്ചു പോകുന്ന ഒരു ഇതിലല്ല ഞാൻ അതായത്. അപ്പൊ എന്റെ കൺസെപ്റ്റ് ലെഫ്റ്റ് ലെവലായതുകൊണ്ട് ഇതിലല്ല ഞാൻ നിൽക്കേണ്ടതെന്നുള്ളതുകൊണ്ട് പിന്നെ അവിടുന്ന് മാറുകയാണ് ചെയ്തത്. ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള യൂണിയനിലേക്ക് മാറി, ബി എസ് എൻ ലിയുവിലേക്ക് മാറുകയൊക്കെ ചെയ്തു. അപ്പൊ അത് ചെറിയ രീതിയിൽ അവിടെ സംസാരമൊക്കെ ഉണ്ടായി. കാരണം ഈ പറഞ്ഞ പോലെ അങ്ങനെ എന്റെ അറിവില് ആ സമയത്ത് ഓഫീസിലാണെങ്കിൽ പോലും അങ്ങനെ സ്ത്രീകളാരും അങ്ങനെ യൂണിയൻ മാറിയതായിട്ടോ അല്ലെങ്കിൽ ഒരു യൂണിയനിൽ ചേരുക അതിൽ പ്രവർത്തിക്കുക ഒക്കെ വളരെ കുറവാണ്. അഥവാ ചേരുകയാണെങ്കിൽ പോലും ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ട് കുറച്ച് ആളുകൾ ചേർന്ന് അങ്ങനെ ഒരു മനോഭാവത്തോടെ വർക്ക് ചെയ്യുന്നല്ലാതെ അല്ലാതെ ആളുകൾ കുറവാണ്. അപ്പൊ അതിൻ്റെ അടുക്കാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഞാൻ ഈ 18 വയസ്സിൽ കയറിയാണോ ജോലിക്ക്. അപ്പൊ അവിടെ ചെറിയൊരു കുട്ടി വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ള ഒരിതുണ്ട്. ഭയങ്കര ഒരു അവിടെ കുറച്ച് സംസാര വിഷയമൊക്കെ ആയിരുന്നു അത്. അതേപോലെ വസ്ത്രധാരണത്തിനെ പറ്റി അവിടെ കലഹം ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആളുകളെ സംബന്ധിച്ച് എന്താ പറയാ എല്ലാപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയൊരു പ്രശ്നം. ഞാൻ കസ്റ്റമർ കെയറിലാണ് വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ. അപ്പൊ മൺഡേ ടു ഫ്രൈഡേ ഫുൾ ഡേ വർക്കിംഗ് ആണ്, സാറ്റർഡേ ഹാഫ് ഡേ വർക്കിംഗ് ഉള്ളു. അപ്പൊ ഞാൻ പറയല പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോ ജോലി കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇഗ്നോറിന്റെ കോഴ്സ് BCOM ചേരുന്നത്. ചേരുമ്പോഴത്തേക്ക് അവിടെ സാറ്റർഡേ സൺഡേ ആണ് ക്ലാസ്. സാറ്റർഡേ അപ്പൊ ഉച്ചവരെയുള്ള ക്ലാസ് എന്തായാലും മിസ്സാവും, കാരണം ജോലി കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഉച്ച കഴിഞ്ഞ് എനിക്ക് ക്ലാസ്സിൽ പോകാം.
ഞാൻ സാറ്റർഡേ ദിവസങ്ങളിൽ പോകുമ്പോ ജീൻസും ലോങ് ടോപ്പും ഇട്ടിട്ടാ പോവാ. അപ്പൊ ഷോൾ ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ ഭയങ്കര പ്രശ്നം, ഭയങ്കര സംസാരമൊക്കെ. അപ്പോ ഇങ്ങനെ ഡ്രസ് ചെയ്തൊന്നും വരാൻ പാടില്ല. അപ്പൊ ഈ ഫാദറിന്റെ ജോലി കിട്ടിക്കയറിയെന്ന് പറയുമ്പോഴത്തേക്കും പിയൂൺ പോസ്റ്റിലൊക്കെ ആയിരുന്നു, ഗ്രൂപ്പ് ഡി ആയിട്ട്. അപ്പൊ ഈ പിയൂൺ ഗ്രൂപ്പ് ഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ തസ്തികയിലുള്ള ആളാണല്ലോ. അവരിങ്ങനെ ഇട്ട് ചാടിക്കലാണ് പൊതുവെ ഈ ഹയർ ഓഫീസറിന്റെ പരിപാടി. ബി എസ് എന്നിലൊക്കെ ഇങ്ങനെ ഹയറാർക്കി ഭയങ്കര ഉണ്ട്, കാഡർ നോക്കലൊക്കെ ഭയങ്കര. കാഡർ നോക്കി ആൾക്കാരെ എന്താ പറയാ കൂടെ നിർത്ത പോലും ചെയ്യുള്ളൂ, അങ്ങനത്തെ ഭയങ്കര മനോഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ ഭയങ്കര പ്രശ്നമാക്കി, ഭയങ്കര സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പിയൂണിന് അങ്ങനെ യൂണിഫോം ഉണ്ട് എന്നാണെങ്കിൽ ഞാൻ യൂണിഫോം ഇടാൻ തയ്യാറാണ്, അല്ലാന്നാണെന്നുണ്ടെങ്കിൽ ഏത് വസ്ത്രം മാന്യമായിട്ടുള്ള ഏത് വസ്ത്രം കൂടെ ധരിക്കുക എന്നുള്ളതാണ് എന്റെ അറിവ്. ഈ വസ്ത്രത്തിൽ എനിക്ക് കുഴപ്പമൊന്നും കാണുന്നില്ല, അല്ല യൂണിഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവണം. ഓക്കെ യൂണിഫോം ഉണ്ട് അത് ഇടണം എന്ന് പറഞ്ഞു. അപ്പൊ യൂണിഫോം നോക്കുമ്പോ കാക്കി കളറുള്ള സാരിയാണ്. അപ്പൊ ഞാൻ കാക്കി കളറുള്ള സാരി ഇടാൻ തുടങ്ങിയപ്പോ സാരി ഇട്ട് വരണ്ട എന്നുള്ളതായി, കാരണം സാരി ഉടുക്കുമ്പോ സ്വാഭാവികമായിട്ട് അത്യാവശ്യം ഭംഗിയിൽ സാരി ഉടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ പറഞ്ഞു ഇടുന്ന പോലെ കുറച്ചുകൂടി സാരി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ സാരി ഇടണ്ടാക്കി. ഓക്കെ സാരി വേണം. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു എനിക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, എനിക്ക് താല്പര്യം പാന്റും ഷർട്ട് ഇടാനാണ്. ഞാനപ്പോ യൂണിഫോം പ്രൊവൈഡ് ചെയ്യുന്ന സെക്ഷനിൽ തന്നെ എന്ന് പറഞ്ഞു എനിക്ക് സാരി തരണ്ട, എന്റെ സാരി വേറെ ആരെങ്കിലും കൊടുത്തിട്ട് എനിക്ക് പാന്റും ഷർട്ടിന്റെ തുണി തന്നാൽ മതി, ഞാൻ അത് ധരിച്ചിട്ടുള്ള. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ തരാൻ പറ്റില്ല, സ്ത്രീകൾക്ക് ഒരു സാരി പൂഷണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും പുരുഷന് കൊടുത്തിട്ട് അവരെന്നെ, അവരിപ്പ എല്ലാ വർഷവും വാങ്ങിക്കണല്ലേ, അവരെല്ലാം വെറുതെ ഇരിക്കണ്ടാവും ചിലപ്പോ. അപ്പൊ ഒരു യൂണിഫോം സെറ്റ് എനിക്ക് തന്നുകൊണ്ട് അവർക്കൊന്നും വരാനില്ല. അപ്പൊ എന്റെ യൂണിഫോം സെറ്റ് കൊണ്ട് അവര് വൈഫിനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം, അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്താൽ മതി. അവർക്ക് കൊടുക്കണ്ട അങ്ങനെ കൊടുത്തിട്ട് ആർക്കെങ്കിലും തയ്യാറാണെന്ന് അങ്ങനെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് തന്നാൽ മതി. അപ്പൊ അത് പറ്റില്ല. അപ്പൊ അതിന്റെ പേരില് കുറച്ചൊരു ഇങ്ങനെ യൂണിഫോം പാന്റ് ഷർട്ട് ഇടണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി എന്നൊക്കെ ഉള്ള രീതിയില്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ആ ഓഫീസ് വഴിയാണ് നമുക്ക് ഈ യൂണിഫോം ഒക്കെ പ്രൊവൈഡ് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോ അങ്ങനെ ഓഫീസിലൊക്കെ ഒത്തിരി എന്താ പറയാ സംസാരിക്കുന്ന പെൺകുട്ടിയാണ്, എന്ത് വിഷയത്തിലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളാന്നുള്ള ഒരു സാധനം വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം എന്റെ പേര് ചെയ്യുന്നതാണ്, അങ്ങനെ ഒരു തന്നെ. പിന്നെ ഈ പറയല്ലേ ഗ്രൂപ്പ് ഡി ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഓഫീസ് കാര്യങ്ങൾക്കായിട്ട് തന്നെ എന്റെ ഓഫീസിൽ നിന്നുള്ള ഓഫീസിൽ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ട സ്റ്റോക്ക് ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ ആയിരിക്കും മറ്റു ഓഫീസുകളിലൊക്കെ പോയിട്ട് കളക്ട് ചെയ്ത് വരിക. അപ്പോ അങ്ങനെ പോയി അങ്ങനെ ഒത്തിരി പേരായിട്ട് മിംഗിൾ ചെയ്യുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ടു വീലറിൽ തന്നെ പോയി അതൊക്കെ ചെയ്യാം. അപ്പൊ അത് അങ്ങനെ പല ഓഫീസുകളിലും പോയപ്പോഴാണ് ഈ ആളുകൾ എന്റെ ഡ്രസ്സിങ്ങിനെ പറ്റിയുള്ള ഈ ഒരു സംസാരത്തിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. കാരണം ഇതെന്ത് ഈ കാഡറിലുള്ള ആൾ ഇങ്ങനെ ഡ്രസ് ചെയ്ത് നടക്കുന്നു എന്നുള്ള ഒരു ഇത്, അതായത് താഴേക്കിടയിലുള്ള ആളുകൾ നിൽക്കേണ്ട ഒരു ലെവലിൽ നിൽക്കണം, അങ്ങനത്തെ ഡ്രസ്സിങ്ങേ പാടുള്ളൂ എന്നൊരു ചിന്താഗതി എന്നായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്ന. അപ്പൊ അങ്ങനെ ഒരു അലമ്പൊക്കെ അവിടെ ഉണ്ടാക്കി അത് പൊളിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കുറെ നാൾ ഇത് പറഞ്ഞത് പിന്നെ ഞാനായിട്ട് അങ്ങ് ജീൻസും ടോപ്പ് ഇട്ട് തുടങ്ങിയപ്പോ ഒരു തവണ എല്ലാവരും ഇടാൻ പറ്റുന്നവരെ കാഡ്രസ്സിലേക്കൊക്കെ തന്നെയായി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോ ഞാൻ കസ്റ്റമർ കെയർ ആയതുകൊണ്ട് തന്നെ പാന്റും ഷർട്ട് തന്നെ ഇട്ട് പോകാൻ തുടങ്ങി. അത് ഞാൻ എന്റെ ഒരു ഐഡന്റിറ്റി ആക്കി അങ്ങനെ തന്നെ ആ ലെവലിലേക്ക് മാറി. ഇത് ഇതൊന്നും ഒരു വാശിപ്പുറത്ത് ചെയ്യുന്നതല്ല, ഞാൻ നമ്മൾ നമ്മളുടേതായ ഒരു ഇതില് ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ചുരിദാറും ഷോൾ അല്ലെങ്കിൽ സാരിയൊക്കെ കിട്ടത്തൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ഇഷ്ടത്തിൽ. പക്ഷെ കോളേജിൽ പോകുമ്പോ നമ്മള് എങ്ങനെ അപ്പിയർ ആവണമെന്ന് നമുക്കൊരു ഐഡിയ ഇത് തോന്നലുണ്ടല്ലോ, അതിന്റെ പേരിൽ ചെയ്താണ്. അതിന് വേണ്ടി ഓഫീസിൽ ഇമ്മാതിരി അലമ്പ ഉണ്ടാക്കേണ്ടി വന്ന് പലരുടെയും എന്താ പറയാ പലരും ചീത്തോറിയും അവരുടെ വെറുപ്പിനൊക്കെ ഭാഗമാവേണ്ടി വന്നിട്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നോർമലൈസ്ഡ് ആയി. എങ്കിൽ പോലും ഒറ്റടിക്ക് ഈ മനുഷ്യന്മാരൊക്കെ ഓപ്പോസിറ്റ് നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്കുള്ള ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യണ്ടേ, നമ്മള് വീട്ടിനേം കാട്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന അവിടെയാണല്ലോ. അപ്പൊ അങ്ങനെ ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ലൈഫിൽ. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ശരിയല്ലാന്ന് തോന്നിയതെല്ലാം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് അത് കുറച്ചും കൂടെ മറ്റുള്ളവരിലേക്ക് എത്തിയതും ആളുകൾ അറിഞ്ഞു തുടങ്ങിയതും, അല്ലെങ്കിൽ അത് ഒരു ന്യൂസ് ആവുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നക്കാരി തന്നെയാണ്, അത്ര പാവം കുട്ടിയല്ല.